മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എം തോമസ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ സന്ദേശമാണ് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം പത്താം അധ്യായം ഒന്നാം വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവരുടെ വംശ പാരമ്പര്യം ആവിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്താം അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ നാം ഓർത്തതുപോലെ ഒരു സാധാരണ വലിയ താല്പര്യമില്ലാത്ത ആൾക്ക് അത്ര ആകർഷകമല്ലാത്തൊരധ്യായമാണ് പത്താം അധ്യായം കാരണം ഈ നോഹയുടെ പുത്രന്മാരിലൂടെ മനുഷ്യവർഗം എങ്ങനെ വ്യാപിച്ചു എന്നതിൻ്റെ ചരിത്രമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക നിരവധി പേരുകൾ ആ പേരുകളൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് താല്പര്യമുണ്ടാക്കുന്ന വിഷയമല്ല പക്ഷെ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യവർഗം ആരാണ് മനുഷ്യവർഗം എങ്ങനെയാണ് വ്യാപിച്ചത് പ്രളയത്തിന് ശേഷം എങ്ങനെ ഭൂമിയിലേക്ക് മാനവകുലത്തിൻ്റെ വ്യാപനമുണ്ടായി ഇങ്ങനെയുള്ള നിരവധി ആത്മിക സത്യങ്ങൾ മനുഷ്യനെ പറ്റിയുള്ള അസന്നിഗ്ധമായ ദൈവിക പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ് നാം ഓർത്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന പഠിക്കുന്ന നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യനെ പറ്റി അതിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അവൻ്റെ വ്യാപനത്തെപ്പറ്റിയൊക്കെയുള്ള പല ലോകത്തിൻ്റെ തത്വങ്ങളും കെട്ടുകഥകളും സങ്കല്പങ്ങളുമെല്ലാം മനുഷ്യനെ കീഴടക്കുന്ന ഈ സമയങ്ങളിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ സത്യസന്ധമായ വിവരണം നൽകുന്ന വിശുദ്ധ ബൈബിൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ സന്ദേശത്തിൽ ഓർത്ത് നിർത്തിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അവർ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ യഥാർത്ഥമായി ഉണ്ടാക്കിയ യഥാർത്ഥ സൃഷ്ടാവെന്നറിയപ്പെടുന്ന ദൈവത്തിങ്കിലേക്ക് അവരുടെ ഹൃദയങ്ങൾ ഏകാഗ്രമായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ അതിന് സ്ഥലം സഭകളിൽ കുടുംബങ്ങളിൽ വ്യക്തിപരമായൊക്കെ ഒരു വലിയ താൽപ്പര്യം നമുക്ക് ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എത്രയോ വലിയ ദുഃഖകരമായ സത്യമാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നു എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ ഒരു വലിയ സന്തോഷം എനിക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യസന്ധമായ വേദപുസ്തകത്തിൻ്റെ വിവരണങ്ങൾ വിശ്വസിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിന് വേണ്ടിയും മറ്റും ചില ഉപദേശങ്ങളൊക്കെ സിദ്ധാന്തങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഹൃദയം അതിലേക്ക് ചായാതെ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് തന്നെ അവരുടെ ഹൃദയങ്ങൾ ഉയർത്തപ്പെടട്ടെ അതിന് നമുക്കുത്തരവാദിത്വമുണ്ട് ഓരോ കുടുംബത്തിലും പ്രാദേശിക സഭകൾ ിലും ദൈവവചനത്തിൻ്റെ സത്യത്തിൽ എല്ലാ പ്രായക്കാരും നിലനിൽക്കേണ്ടതിനുള്ള അശ്രാന്ത പരിശ്രമം ആത്മാർത്ഥമായിട്ട് ഉണ്ടാകണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് ഓരോ വചന ശുശ്രൂഷകളും ദൈവവചനത്തിൻ്റെ ഉപദേശ നൈർമല്യം ഉയർത്തുന്നതായിത്തീരണം വെറുതെ എന്തെങ്കിലും പ്രസംഗിക്കുക എന്നുള്ളതല്ല ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ഒരു സദസ്സിന് ഒരു സഭയ്ക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ദൈവസ്ഥനതിൽ നിന്ന് പ്രാർത്ഥിച്ച് വചനം പഠിച്ച് പ്രാപിച്ചു വേണം ശുശ്രൂഷിക്കാനായിട്ട് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഓരോ പ്രാർത്ഥനയിലും ആത്മഭാരത്താൽ നിറയുന്ന കണ്ണുനീർ തുള്ളികൾ ഉണ്ടാകണം അതിൻ്റെ അകമ്പടി ഉണ്ടാകണം പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകേണ്ടതിന് അവർ കേൾക്കുന്ന നിരവധിയായ തെറ്റായ കാര്യങ്ങളുടെ മധ്യത്തിൽ അവരതിലേക്ക് ചായാതിരിക്കേണ്ടതിന് നിറയുന്ന കണ്ണുകളും ഉപദേശത്തിന് നൈർമല്യവും അടങ്ങുന്ന സന്ദേശങ്ങളും നമുക്ക് നൽകുവാൻ ഉത്തരവാദിത്തമുണ്ട് പത്താം അധ്യായം ഉൾപ്പെടെയുള്ള തിരുവചനത്തിലെ അനേക ആത്മീക സത്യങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ പത്താം അധ്യായത്തിൽ പറയുന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനും അറിയാനും കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനമാകയാൽ അതിന് അതിൻ്റേതായ പരിപൂർണതയിൽ അതിൻ്റേതായ വിശ്വാസ്യതയിൽ അതിൻ്റേതായ സത്യസന്ധതയിൽ അതിൻ്റേതായ ആത്മാർത്ഥതയിൽ ഏറ്റെടുക്കുവാൻ നമുക്കിടയായിത്തീരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തലമുറകളുടെ മധ്യത്തിൽ സാക്ഷ്യത്തോടെ നിൽക്കാനായിട്ട് സാധിക്കും പത്താം അധ്യായത്തിൽ വിവരിക്കുന്ന പല ജാതികളെപ്പറ്റി ഞാനൊന്ന് പറയുകയുണ്ടായി അവരെല്ലാം ഭൂമിയിൽ ഇന്നുമുള്ളവരാണ് ജീവിച്ചവരാണ് യഥാർത്ഥ ചരിത്രമാണ് പത്താം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ദുർഗ്രഹമെന്ന് ചിന്തിക്കുന്ന അധ്യായത്തെയും പ്രാർത്ഥനയോടുകൂടെ സമീപിക്കുവാനും ദൈവസ്ഥനത്തിൽ മുട്ടുകൾ മടക്കി മനസ്സിലാക്കി തരേണ്ടതിന് കൃപയിൽ ആശ്രയിപ്പാനും ഇടയായി തീരട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ